ഹലോ, വെൽക്കം ബാക്ക് ടു നെതർ വീഡിയോ ഓഫ് ലെറ്റ്സ് കുക്ക് വിത്ത് നിസാർഫാൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നല്ലൊരു കിട്ടിലൻ റെസിപ്പിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കുനാഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. വെർമിസെല്ലി കുനാഫയാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വെർമിസെല്ലി കുനാഫ റെഡിയാക്കാൻ നമുക്ക് നോക്കാം. ഇത് സെർവ് ചെയ്യുമ്പം ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ മറക്കരുത്. കുനാഫിനെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു അറബിക് സ്വീറ്റ് ഡിഷാണ് കുനാഫ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വെർമിസെല്ലി കുനാഫ എങ്ങനെ റെഡിയാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഡോ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, കുനാഫ ഡോ. അപ്പോൾ ഫെയിലിയർ ആയിരുന്നു. വെർമിസെല്ലിനെ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കുനാഫ ഉണ്ടാക്കാൻ പറ്റും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിവിടെ രണ്ട് കുനാഫ റെഡിയാക്കുന്നുണ്ട്. ഫസ്റ്റ് എൻ്റെ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. 50 ഗ്രാം ബട്ടറാണ് ഒരു കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് വെർമിസെല്ലിയാണ്. നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 350 ഗ്രാമാണ് വെർമിസെല്ലി നമുക്ക് വേണ്ടത് ഒരു കുനാഫയ്ക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് കൈയോടൊന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കുനാഫിനെ കുറച്ച് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പരുവത്തിലാണ് നമുക്ക് കുനാഫിൻ്റെ ബേസ് വേണ്ടത്. ഇതിന് ശേഷം നമുക്ക് ഒരു ട്രേ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഓവനിൽ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെർമിസെല്ലി ബട്ടർ മിക്സ്ചർ ട്രേയിലോട്ടേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ടൈറ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. കൈയോട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമ്മുടെ ബേസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് സൈഡിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കുനാഫ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ട്രേ ആണിത്. ഇതൊക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തിക്ക് ക്രീം ഉണ്ടാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്ക് പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഒരു കുനാഫയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 പാക്ക് പാൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പാൽ മാറ്റിവെക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക, ഒരു കുനാഫൻ്റെ അളവാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടകളില്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ശേഷം നമ്മുടെ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്മെയ്ഡ് ചേർത്ത് കൊടുക്കുക, ഒരു കുനാഫിൻ്റെ അളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മിൽക്മെയ്ഡ് ഒരു കുനാഫയ്ക്ക് മതിയാകും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇനി ഇതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി അധികം ചേർത്ത് കൊടുക്കുക. ശേഷം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടകളില്ലാതെ നോക്കണം. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിം ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് തിക്കാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം ഞാനിതിലേക്ക് അവസാനമായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും നിർബന്ധമില്ല, എനിക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിട്ട് ചേർത്ത് കൊടുത്തന്നേ ഉള്ളൂ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുനാഫിൻ്റെ ക്രീം തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കോൺഫ്ലോർ ചേർക്കുന്ന ടൈമിൽ. അപ്പോൾ ഞാനിവിടെ കുറച്ച് മോസറല്ല ചീസ്, നമ്മൾ പിസയ്ക്ക് യൂസ് ചെയ്യുന്ന ചീസ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ബേസിൻ്റെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തിക്ക് ക്രീം ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ക്രീം ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് അൺമോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കായിട്ടാണ് ക്രീം ഉണ്ടാക്കേണ്ടതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. അവസാനമായിട്ട് നമുക്കിതിൻ്റെ മേലേക്ക് നേരത്തെ ബാക്കി ഉണ്ടായിട്ടുള്ള വെർമിസെല്ലി ബട്ടർ മിക്സ്ചർ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആ ക്രീം മൊത്തത്തിലൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിയേർഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കിട്ടല്. അപ്പോൾ മിനിമലായിട്ട് വെച്ച് കൊടുക്കുക.
കവർ ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഓവനിലേക്ക് വെച്ച് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് പാനിലാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് ഓവനിലേക്ക് ബേക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൽ ഓൾ എൻ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നടന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ കുനാഫയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഷുഗർ സിറപ്പും കൂടി റെഡിയാക്കാനുണ്ട്. അതെങ്ങനെയാണ് റെഡിയാക്കൽ നമുക്ക് നോക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. അതൊരു പാനിലോട്ട് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ, ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ കുനാഫിൻ്റെ മേലേക്ക് കുറച്ച് ആൽമണ്ട്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിൽ പിസ്താഷ്യോസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് സ്വീറ്റ് ഡിഷ് ആയ കുനാഫയുടെ റെഡി ആയിട്ടുണ്ട്. വെർമിസെല്ലി കുനാഫയാണിത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണിത്. എല്ലാവരും റെഡിയാക്കി നോക്കാം. ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.